മാനവികതയുടെ അതിർവരമ്പ് മതമല്ല, മനുഷ്യത്വത്തിന്റെ സമാനതകളില്ലാത്ത മാതൃകയാണ് മലപ്പുറത്തുകാർ കാണിച്ചു തരുന്നത്. മതവും ജാതിയും ഒന്നും മനുഷ്യത്വത്തിന് തടസ്സമല്ലെന്ന് കുറച്ച് നല്ല മനുഷ്യർ അവരുടെ പ്രവർത്തനം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള മതവൈര്യം പടർത്തുന്ന വാർത്തകൾക്കിടയിൽ മനുഷ്യത്വത്തിന്റെ ജ്വലിക്കുന്ന ഏടാണ് മലപ്പുറത്തെ ഈ സംഭവം വരച്ചു കാട്ടുന്നതും. ജാതിയും മതവും വിശ്വാസവും ആരാധനയുമൊന്നും മനുഷ്യത്വത്തിന് തടസ്സമല്ലെന്ന് അവർ തെളിയിക്കുന്നു. മനുഷ്യത്വത്തിന് മുന്നിൽ മതങ്ങളുടെ വേലിക്കെട്ടുകൾ തകരുന്ന മാനവികതയുടെ നല്ല പാഠവുമാണ് മലപ്പുറം പകർന്നു നൽകുന്നത്. കാളികാവ് കല്ലാമൂലയിലെ ഹിന്ദുമതത്തിൽപ്പെട്ട യുവാവിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ കല്ലാമൂല മഹല്ല് കമ്മിറ്റി മതപ്രഭാഷണവും പ്രാർത്ഥനാ സദസ്സും നടത്തി. കേരളത്തിന്റെ മാനവികതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദേശീയ ശ്രദ്ധ ആകർഷിക്കാനും ഇതിനോടകം സാധിക്കുകയും ചെയ്തു. കല്ലാമൂലയിൽ താമസിക്കുന്ന പുതിയത്ത് കറുപ്പന്റെ മകൻ ദിവേഷിന്റെ ചികിത്സയ്ക്കാണ് മഹല്ല് കമ്മിറ്റി മതപ്രഭാഷണവും പ്രാർത്ഥനാ സദസ്സും നടത്തിയത്. മതം കാരുണ്യമാണെന്ന വിഷയത്തിൽ ഫരീദ് റഹ്മാനിയാണ് 2 ദിവസത്തെ പ്രഭാഷണവും നടത്തിയത്. ദിവേഷിന്റെ ചികിത്സാനിധിയിലേക്ക് 2 ലക്ഷം രൂപയാണ് ഇങ്ങനെ സമാഹരിച്ചത്. കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റിയ ദിവേഷിന്റെ 2 വൃക്കകളും തകരാറിലായതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. 3 മാസം മുമ്പാണ് മകന്റെ ജീവൻ രക്ഷിക്കാൻ അമ്മ കോമളവല്ലി വൃക്ക നൽകാൻ തയ്യാറായത്. ചികിത്സാ ചെലവായി 20 ലക്ഷം വേണമെന്നുള്ള നിർധന കുടുംബത്തിനെ ഇതിനോടകം പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. ദിവേഷ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ജീവിതം പോലും പ്രയാസമായി മാറി. നാട്ടുകാർ ചികിത്സാ കമ്മിറ്റിയുണ്ടാക്കി രംഗത്തെത്തി. വിവരമറിഞ്ഞ മഹല്ല് കമ്മിറ്റിയുടെ കീഴിലുള്ള സബീലുൽ ഹുദ യുവജന സംഘമാണ് പണം കണ്ടെത്താൻ മതപ്രഭാഷണവും പ്രാർത്ഥനാ സംഘവും നടത്തിയത്. പള്ളിക്കും മദ്രസകളുടെ നവീകരണത്തിനും മറ്റും പണം സമാഹരിക്കാനാണ് സാധാരണയായി മതപ്രഭാഷണവും പ്രാർത്ഥനാ സംഗമങ്ങളും നടത്തുന്നത്. ഇവിടെ ഇതര മതസ്ഥനായ യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായി പണം സമാഹരിക്കാൻ നടത്തിയ മതപ്രഭാഷണവും അപൂർവതയാവുകയാണ്. സാമുദായിക അതിർവരമ്പുകളില്ലാത്ത വിവിധ ജാതി മതക്കാരും പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കാളികളായി. പള്ളിക്കും മദ്രസകളുടെയും നവീകരണത്തിനെന്ന പോലെ മഹല്ല് കമ്മിറ്റികൾക്ക് ഒറ്റയ്ക്കും കൂട്ടമായും യുവാവിന്റെ ചികിത്സയ്ക്കായി സാമ്പത്തികം കണ്ടെത്താം. എന്നാൽ അതെല്ലാം മാറ്റി നിർത്തി മാനവികതയിലൂന്നിയുള്ള പ്രവർത്തനമായിരുന്നു മലപ്പുറത്തുകാർ ഇവിടെ നടത്തിയത്. മതങ്ങളും ആരാധനാലയങ്ങളും തമ്മിലടിക്കുന്ന കാരണങ്ങളായി മാറുന്ന രാജ്യത്ത് നന്മയുടെ ശരിയായ സന്ദേശമാണ് മലപ്പുറത്തുകാർ ഇങ്ങനെ പകർന്നു നൽകുന്നത്. ഇവിടെ ഒരാൾക്ക് സഹായം നൽകുന്നതിന് ആരാധനാലയം തയ്യാറായത് മതവിവേചനത്തെ മറികടന്നുമാണ്. അന്യമതസ്ഥനോട് കാട്ടിയത് തങ്ങളുടെ കടമയാണെന്ന് വിശ്വസിക്കുന്ന മഹല്ല് കമ്മിറ്റി പകർന്നു നൽകുന്ന സന്ദേശം യഥാർത്ഥ മനുഷ്യ സ്നേഹത്തിൻ്റെത് കൂടിയാണ്.